ഹലോ ഡേ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ആർഷ വയനാടുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ. ബത്തേരിയിൽ പോകണം. അവിടെ ഒരു സ്പ്ലാഷിൻ്റെ ഒരു ബിസിനസ് മീറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിന്ന് ജസ്റ്റ് പങ്കെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനിറങ്ങിയതാ. അപ്പോൾ ഇന്നെന്തായാലും രാവിലെ ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി ജസ്റ്റ് എൻ്റെ വീടും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാൻ തോന്നി. 3-4 വർഷമായിട്ടുണ്ട് നമ്മുടെ വീടൊക്കെ പണിത് തീർന്നിട്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെതായ ചെളി ഒരു വൈറ്റ് അല്ലേ, ഫുൾ ചെളിയൊക്കെ എവിടെയാ പെയിൻറ്റിങ്ങിലൊക്കെ ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ സദയം ക്ഷമിക്കുക. എന്നാലും ഞാൻ വീടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ റോഡ്. ഇതൊരു പഞ്ചായത്ത് റോഡാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് കയറി വരണം. പിന്നെ ചെടികളൊക്കെ മുഴുവൻ പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് മൊത്തത്തിൽ കാണുന്നത്. കാർ പോർച്ച് മൊത്തത്തിൽ കാണുന്ന ഒരു ലുക്ക് ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ മൊത്തത്തിൽ കാണുന്നത്. നമുക്ക് വീടിൻ്റെ ആകെ കാണാം. കാരണം പുറമൊക്കെ ഇപ്പോൾ ശരിക്കും മൊത്തത്തിൽ പോയി കിടക്കുവാണേ, മഴയൊക്കെ ആയിട്ട്. പിന്നെ ഒരു കുറച്ച് നല്ല രസമുള്ള പൂക്കളൊക്കെ ഇപ്പോഴും ഇവിടെ നിൽപ്പുണ്ട്. റസപ്പൂക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണുണ്ടോ, ഭയങ്കര ഇഷ്ടമാണ്. കട്ട് ചെയ്ത് വെക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുവേ, പക്ഷേ വേണ്ട, പാവമല്ലേ. അതവിടെ നിന്നോട്ടെ. പിന്നെ ചേട്ടായി ഭയങ്കരമായിട്ട് വഴക്ക് പറയും. പൂ കട്ട് ചെയ്തപ്പോൾ വെച്ചാൽ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. നോക്കിയാൽ നമ്മുടെ ഡാലിയപ്പൂ, ഇപ്പോൾ ഡാലിയൊക്കെ ഫുള്ള് അഴുക്കായി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് അധികം അങ്ങനെ സ്ഥലങ്ങളില്ല. ഇങ്ങനെ നമ്മളിങ്ങോട്ടേക്ക് കയറി വരുമ്പം ഈ കുപ്പികൾ ഇവിടെ നിരത്തി വെച്ചേക്കുന്നത് എന്തിനാണെന്നറിയോ, മുഴുവൻ പട്ടികളാണേ. പട്ടികളെ കൊണ്ട് തോറ്റ് ഞാൻ വന്നിട്ട് നമ്മുടെ ഈ ചെടിക്കകത്തെ എല്ലാം പറിച്ച് എല്ലാം ഓരോന്നോരോന്ന് പറിച്ച് പൂവൊക്കെ പറിച്ച് കുറച്ച് പട്ടിക്കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. പൂവൊക്കെ പറിച്ചിട്ട് മുഴുവൻ നശിപ്പിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കളർ കുപ്പികൾ വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടി വേരില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വെച്ചേക്കണം കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഈ ചെരുപ്പുണ്ട്. വീടിനകത്തേക്ക് നമ്മൾ കയറണേ. വീടിനകത്തേക്ക് കയറി ഇതാണ് നമ്മുടെ ഹാള് കേട്ടോ. ടി വി അവിടെ ഇരിപ്പുണ്ട്, തുറന്നിട്ടില്ല. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഈ ഹാളിൽ, അതായത് ഇങ്ങനെ കയറി വരുന്ന ഒരു സ്പേസിൽ തന്നെയാണ് നമ്മുടെ അധികം സ്പേസ് എല്ലാം യൂസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ വീട്. അപ്പോൾ നമ്മൾ സോഫ, ആ ഒരു മൂലയ്ക്ക് സോഫ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഒരു ചെറിയൊരു കബോർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ അവാർഡുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ് നിങ്ങൾക്കറിയോ ഞാനൊരു എഴുത്തുകാരിയാണ്. എൻ്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. എനിക്ക് കിട്ടിയ അവാർഡൊക്കെ ഇരിപ്പുണ്ട്. ഇതേ പ്രശസ്തി പത്രമൊക്കെ ഇരിപ്പുണ്ട്. ഓവി വിജയം പുരസ്കാരം കിട്ടിയതാണ് തൊട്ടത്. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ സോഫ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു ആർച്ചല്ല, ഒരു ചതുരത്തിലാണ് ഈ ഒരു സംഭവം കൊടുത്തേക്കുന്നത് കേട്ടോ. കാണിച്ചുതരാം. അതിൽ ഫുള്ള് ലൈറ്റ് സെറ്റിംഗൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പകലായതുകൊണ്ട് ലൈറ്റൊന്നും ഇടുന്നില്ല. ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് വെക്കാനൊക്കെയുള്ള ഒരു ചില്ലിൻ്റെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വാഷിംഗ് ബേസിനാണുള്ളത്. ഒരു വാഷിംഗ് ബേസിൻ, ഇവിടെ ഒരു ഗ്ലാസ്, ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഗ്ലാസ്, ഇവിടെ ചെറിയൊരു ഞാനൊരു മൈസൂർ പോയപ്പോൾ വാങ്ങിച്ച ഒരു കാപ്പിത്തടിയിൽ ചുമ്മാ ഫ്ലവേഴ്സൊക്കെ വെച്ചേക്കുന്നു. അപ്പോൾ ഈ ഹാളിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത്. സെപ്പറേറ്റ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല, ഇവിടെ തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇട്ടേക്കുന്നത്. അവിടെയാണ് ടി വി ഇരിക്കുന്നത്. ഇവിടെ ചെറിയൊരു അലമാരി ഉണ്ട്. അലമാരി മീൻസ് ചുമ്മാ ഗ്ലാസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അവിടെ വേണമെന്നുണ്ടായിരുന്നില്ല, പക്ഷേ അത് പണിത് വന്നപ്പം അവിടെ ആയിപ്പോയി. പിന്നെ ഞാൻ ഇസ്രയേലിലായിരുന്ന സമയത്തായിരുന്നു നമ്മുടെ ഈ വീട് പണിതിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനൊന്നും അധികം വരുത്താനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡൈനിങ് ടേബിൾ ഇവിടെ ഇതാ നമ്മുടെ മണി പ്ലാന്റ് ഇരിക്കുന്നു, രസമായിട്ട്. പിന്നെ നമ്മുടെ ഇതെന്തായിരുന്നു നമ്മുടെ ഇതിലെ ഷോ, നമ്മുടെ ടെറേറിയ, പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് മറന്നു വന്നിട്ട്. ടെറേറിയത്തിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽപ്പുണ്ട് കേട്ടോ. നമ്മുടെ ടെറേറിയ ഇവിടെ തന്നെ ഞാൻ ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ടുണ്ട്. നല്ല നൈസ് ഗ്ലാസ്സാണ്, എപ്പോൾ വേണേലും പൊട്ടിപ്പോകാം. ആ ബൗള് അധികം കട്ടിയില്ല, അപ്പോൾ ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കുവാ. പിന്നെ ഇവിടെ എന്താ, ഇത് അപ്പനും മക്കളും ഇരിക്കുന്നു കേട്ടോ, ഈ വീട്ടിലത്തെ അപ്പനും മക്കളും. ഇത് ഞാൻ ഇസ്രയേലിൽ നോക്കിക്കൊണ്ടിരുന്ന അമ്മച്ചിയാണ്, പാവൻ്റെ അമ്മച്ചി. അപ്പോൾ ചുമ്മാ ഇതൊക്കെ എൻ്റെ ക്രിയേഷനാണ്. പിന്നെ മോളുടെ പിയാനോ ഇരിപ്പുണ്ട് അവിടെ. പിന്നെന്തുവാ, ആ അപ്പം നമുക്ക് ഇനി റൂം കാണാം. അതായത് ഇത് ഹാളാന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഏകദേശം മനസ്സിലായല്ലോ അല്ലേ. ഹാളിൻ്റെ ഒരു സ്ട്രക്ചർ മുകളിലോട്ട് സ്റ്റെയർ കൊടുത്തേക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഇതും കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വാതിലുണ്ടേ, ഇതിവിടെ അടച്ച് തുറന്നിട്ടേക്കുക. ഇവിടേക്ക് ഒരു റൂം, ഒരു റൂം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഒരു അലമാര, അത് വാങ്ങിച്ചിരിക്കുന്ന അലമാരയാണ് കേട്ടോ. ഒരു റൂം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത് ഒരു ബാത്റൂം, എങ്ങോട്ടേക്ക് ഒരു ബാത്റൂം ഉണ്ട്. പുറത്തേക്ക് ജനൽ, ഔട്ട്സൈഡ് പ്ലേസാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ, അതായത് ഈ ഹാളിൻ്റെ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഒരു റൂമിലേക്ക് പോയത്. റൂമുകൾ തമ്മിലുള്ള സ്പേസ് ഞാൻ കാണിച്ചുതരാം. വീണ്ടും ഹാളിലേക്ക് വന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു ഇടനാഴി പോലെയുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നതുണ്ടോ, അതിൻ്റെ ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇത്രയും ഒരു സ്പേസ് കിടപ്പുണ്ട്. ആ സ്പേസിനകത്തൂടെ പോയിട്ടാണ് അടുത്ത റൂം വരുന്നത്. ഇത് മക്കൾസിൻ്റെ ലോകമാണ് കേട്ടോ. അടുത്ത റൂം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ റൂം വരുന്നത് കേട്ടോ. ഇപ്പോൾ മക്കൾസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ അങ്ങനെ ഇട്ടേക്കുവാണ്, അവർ കിടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവർ വരുമ്പോൾ മാത്രമേ യൂസ് ആക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാതിലങ്ങടച്ചേക്കാം. ഇത് ഒരു റൂമിങ്,
റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഇതുണ്ടോ, ഇത്രയും സ്പേസ് വീണ്ടും ഉണ്ട്. അപ്പോൾ ഇത് നടുക്ക് നമ്മളിപ്പോൾ കാണുന്നത് ഒരു കോമൺ ടോയ്ലറ്റ് ആണ്. അതായത് അപ്പുറത്തെ റൂമിൻ്റെയും ഇപ്പുറത്തെ റൂമിൻ്റെയും കൂടി രണ്ടുപേർക്കും യൂസ് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ ഈ കോമൺ ടോയ്ലറ്റ് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഈ ടോയ്ലറ്റിന്. അപ്പോൾ രണ്ട് റൂമുകൾക്കും പിന്നെ നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോയ്ലറ്റ് അവിടെ ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് ഇതേപോലെ തന്നെ ഒരു ഇടനാഴി പോലെ ചെറിയൊരു സ്പേസാണ്. എന്നാലും ഒരു ഇടനാഴിൻ്റെ ഒരു ലുക്കിലാണ് ഇതൊരു ഇട്ടേക്കുന്നത്. ഇതിപ്പോൾ അവിടെ ഇവിടെ ഇരിക്കുന്നതൊക്കെ പഴയ അലമാരകളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബെഡും ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നുമില്ല. റൂമിന് ഓവർ വലിപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി താഴത്തെ നിലയിൽ ഇത്ര സംഭവങ്ങളൊക്കെ. ഇനി നമുക്ക് അടുക്കള കാണിച്ചു തരാം. അടുക്കള എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഇത് കിച്ചണാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരുന്നു നമ്മളൊന്ന് പണിതത്. അതുകൊണ്ടാണ് കബോർഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിപൊളി സെറ്റാക്കി പണിതാണേ. പക്ഷേ കൂടുതലും അമ്മയൊക്കെ അമ്മയായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നപ്പോൾ, ഞാനില്ലാത്തപ്പോൾ അമ്മയായിരുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വർക്ക് ഏരിയ ആയിട്ട് മതി. അപ്പോൾ നല്ല അടുക്കളൊക്കെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അടുക്കള ചീത്തയായിപ്പോൾ, അപ്പോൾ വീട് ചീത്തയായിപ്പോൾ. അതുകൊണ്ട് അമ്മയ്ക്ക് വർക്ക് ഏരിയ മതി എന്ന് പറ അമ്മ തന്നെ പറഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ പുറത്തേക്ക് വർക്ക് ഏരിയ എടുക്കുന്നത്. അപ്പം ഈ കിച്ചൺ ഉണ്ടല്ലോ ശരിക്കും വെറുതെ കിടക്കണേ. ഇതിനകത്തൊക്കെ എൻ്റെ ബേക്കറിയാണ്. ഇത് ഞാനും പൂച്ചയും കൂടെ തിന്നുന്ന ബേക്കറി. പൂച്ച എന്ന് പറഞ്ഞാൽ ഞാൻ വളർത്തുന്നില്ല, പുറത്തുനിന്ന് എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൂച്ച വരും. അപ്പോൾ ഞാനും പൂച്ചയും കൂടെ തിന്നുന്ന ബേക്കറി. പിന്നെ നമ്മുടെ ആപ്പിൾ പഴമൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മളങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം കബോർഡുകൾ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഓരോരോ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെടികൾ ചെടിച്ചെട്ടി ചെടികൾ ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഇവിടെ വയ്ക്കാൻ സ്പേസ് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഇവിടെ പുകയും കരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊരിക്കലും ഇതിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ല ഇതിവിടെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ചെടികളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ വെക്കാം. കാരണം നമ്മൾ അടുക്കള യൂസ് ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് അടുക്കള നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. ലക്കി ബോംബ് അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ട് വെറുതെ ഇട്ട് വെച്ചേക്കോട്ടോ. ഇച്ചിരി വലുതായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലാസ്സൊക്കെ ചുമ്മാ ഇവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾ വേറെ ഗ്ലാസ്സിലൊക്കെ തന്നെയാണ് ചായ കുടിക്കുന്നത്. ഇവിടെ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വെച്ചേക്കുന്നതാണ്. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്, അതിനകത്ത് അത്യാവശ്യം അതും ഇതൊക്കെ ആയിട്ട് സാധനങ്ങൾ പാത്രങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തത് ഈ രണ്ട് അടുക്കളയും കൂടെ ഇങ്ങനെ ഇവിടെ അടുപ്പ് വെച്ചിട്ട് പുറത്തേക്ക് ജനലും കൊടുത്തിട്ട് അപ്പുറത്തെ അടുക്കള യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടുപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് മുകളിലും പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെക്കുക. ഫ്രിഡ്ജിൻ്റെ സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഫ്രിഡ്ജിൻ്റെ സ്പേസ് ഉണ്ട്. നമ്മൾ അടുക്കള അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നു. വെറുതെ ഉള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഒരു വാതിലാണ്, വാതിൽ തുറന്നിട്ട് ഇത് വർക്ക് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. വർക്ക് ഏരിയ ഉണ്ടാക്കി വെറുതെ ഇട്ടതാണ്. ഇതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ വാതിലാണ്. ഗ്രില്ല് വെച്ചിട്ട് അതായത് ഫുള്ള് സ്പേസ്, നല്ല വെട്ടമൊക്കെ കയറി അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാണാം, അങ്ങനെയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ. പിന്നെ നമ്മൾ അടിയിൽ വിറകൊക്കെ ഇടാൻ വിറകടുപ്പൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കത്തിക്കുന്നില്ല കേട്ടോ. അമ്മയുള്ളപ്പോൾ എപ്പോൾ കത്തിക്കും, അമ്മ ഇപ്പോൾ ഇവിടില്ല, ഞാൻ കത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് നമ്മൾ ശരിക്കും എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഗ്യാസ്, ഇതാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഒരു ഇത്ര ഒരു സ്പേസ്, ഇത്ര സ്പേസ് മതി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ വർക്ക് ഏരിയ ആയിട്ട് ഇത് യൂസ് ചെയ്ത്. പിന്നെ നമ്മുടെ ചെടികളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടല്ലോ ഗൈസ്, ചുന്തിരിമാരായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചെടിയൊക്കെ. പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന സാധനങ്ങൾ ഒരുപാടൊന്നും കണ്ടിട്ട് നോക്കണ്ട, ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് ഇത് യൂസ് ചെയ്യില്ല. ഞാനിങ്ങനെ വെള്ളത്തിൽ അലിയിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറേ എണ്ണം കാണുന്നത്. പിന്നെ ചെറിയൊരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ്. ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഉള്ളിയൊക്കെ ഇട്ട് വെക്കുന്നൊരു സ്പേസ്, അരകല്ലുണ്ട്, മിക്സി ഉണ്ട്, അങ്ങനെ ഔട്ട്സൈഡിലേക്ക്. ഇവിടെ ഒരു ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമാണ് കേട്ടോ, ഇതൊരു ബാത്റൂമാണ്. പിന്നെ പുറത്തേക്കുള്ള സ്പേസ്, അവിടെ ഒരു വാതിലുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് അടുക്കള എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുഞ്ഞൊരു കസേര ഇട്ടിട്ടുണ്ട്, ഞാൻ കുക്ക് ചെയ്ത് മടുക്കുമ്പോൾ എനിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിവിടുന്ന് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും. മുകളിൽ ഒരു റൂമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചെടികളൊക്കെ നോക്കിക്കേ, ഇവിടെയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ. മുകളിൽ ഒരു റൂമാണ്. ഇത് ഇത് നോക്കിയാൽ ഞാൻ ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന ഫ്ലവർ കേട്ടോ. നല്ല അടിപൊളി ഫ്ലവർ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസാപ്പൂവിനോട് എപ്പോഴും. അപ്പോൾ ഞാൻ ഫ്ലവർ ഇത് ഞങ്ങൾ പള്ളിക്കുന്ന് പെരുന്നാളിന് പോയപ്പോൾ വാങ്ങിച്ച കൂജ കേട്ടോ. അതവിടെ വെച്ചിട്ട് ഫ്ലവർ വരെ താഴെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് ഈ കയറി പോകണേ. മണിപ്ലാന്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇങ്ങനെയാണേ. അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് കയറി വന്ന് ഗേൾസ്, ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, ആരും കേട്ട് ഞെട്ടരുത്. ചെറിയ ഇച്ചിരി വട്ടമൊന്നും ഇല്ലാത്തവർ എൻ്റെ കൂടെ കയറി വരണ്ട കേട്ടോ. കാരണം ഇവിടെ ഭ്രാന്തുകൾ പൂക്കുന്നിടമാണ് എൻ്റെ ലോകം. ഇത് ഈ ചെരുപ്പ് ഇപ്പം ഞാനിക്ക് ഇട്ടുകൊണ്ട് ബത്തിരി പോകാനുള്ളത് അതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നതേ. ഇതെന്താ ഇവിടെ ചെരുപ്പ് വെച്ചേക്കുന്നത് ആരും ചിന്തിക്കരുത്. പിന്നെ ഇങ്ങനത്തെ സ്റ്റാൻഡുകൾ നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ വീടിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും ഗൈസ്. അതും ചിന്തിക്കരുത്, കാരണം അത്യാവശ്യം സെൽഫി പ്രാന്ത്, വീഡിയോ പ്രാന്തൊക്കെ ഉള്ള കൂട്ടത്തിലാണല്ലോ നമ്മൾ. ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഈ വാതിൽ മുള്ളീശ്വരൻ്റെ രൂപമുണ്ട്. ഇങ്ങോട്ടേക്ക് കയറി വന്ന ഇതാണ് ടെറസ് ഇവിടെ നമ്മുടെ ആ രണ്ട് മൂന്ന് ചെടീനെയൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ടെറസിൽ നിന്ന് നോക്കുന്ന ഒരു സീൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുക, മഴയൊക്കെ പോയുമ്പോൾ നല്ല രസമാണ്. ഈ ഒരു രീതിയിലാണ് ടെറസ് കാണുക. പിന്നെ നമുക്ക് അവിടെ ഇഷ്ടം പോലെ പോയിട്ട്
അവിടെ പോയിട്ട് എന്താ പറയുക, വാഷം പ്രൂട്ട് പറിച്ച് തിന്നാം, അത്തച്ചക്ക പറിച്ച് തിന്നാം, ടെറസയിൽ നിന്നിട്ട്. പിന്നെ ഇവിടെ അല്ലറ ചില്ലറ അലക്കുലത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ്, തുണി അലക്കാനുള്ളത് ഇടുന്നതും പിന്നെ തുണി അലക്കുന്ന സ്റ്റാൻഡും. ഇവിടെയും ഇരിപ്പുണ്ട്, നമ്മുടെ പൊന്നീശ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടെറസ് കാണുന്നത് കേട്ടോ, മനസ്സിലായില്ലേ ഏകദേശം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ഭ്രാന്തുള്ള കൂട്ടത്തിലാണെന്ന്. ഇവിടെ മുതൽ നമ്മുടെ ഭ്രാന്തുകളുടെ ആരംഭമാണ്, ഭ്രാന്തുകൾ പൂക്കുന്നിടം എന്നാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുക. ഇതൊക്കെ ഞാൻ സ്വന്തം വരച്ച് വെച്ചേക്കുന്ന കേട്ടോ, വരയ്ക്കാനൊന്നും അറിയത്തില്ലെങ്കിലും സ്വന്തം വരച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ വരയ്ക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മയിൽപ്പേലി കളറുകൾ ഇൻ്റർനെറ്റ് ഇല്ലല്ലോ, അവിടെ കിടന്നൊരു ചുമപ്പ് വെക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഈ ഒരു സ്പേസ്, ഈ ഒരു സ്പേസാണ് ഞാൻ വരയ്ക്കാൻ കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ട് ഗൈസ് എൻ്റെ കളറുകളൊക്കെ പാവങ്ങളിരിക്കുന്നത്. ഇവിടെ ഇരിപ്പുണ്ട് ഒരു സ്റ്റാൻഡ്, കുറേ സ്റ്റാൻഡുകളുണ്ട് കേട്ടോ, അതിലൂടെ ഇതിലൂടെയൊക്കെ ഉണ്ട്, ഇതൊക്കെ മറിഞ്ഞു പോകരുത്. പിന്നെ ഞാൻ വരച്ചൊരു പിക്ക് അവിടെ ഇരിപ്പുണ്ട്, ഇനി ഞാനൊരു സ്ഥലം കാണിച്ചു തരാവേ. കണ്ടോ ഇങ്ങോട്ടേക്ക് വരുമ്പം എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊരു കളർഫുള്ളായ സ്ഥലമാണ് കേട്ടോ, മഞ്ഞ റെഡ് ഒക്കെ ഇടകലർന്നിട്ട് ഉള്ളൊരു സ്ഥലം. ഇവിടെ ഒരു ഇതുണ്ട്, ഗ്ലാസ് ഉണ്ട്, ഒരു വാഷ് ബേസിൻ ഉണ്ട്, അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ ഒരു ബാത്റൂം, അതിൻ്റെയും കളറൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ബാത്റൂമുണ്ട്. ഇനി ഇങ്ങോട്ട് വന്നിട്ട് ഈ നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഒരു സ്പേസിലുള്ള സ്ഥലമാണ് ഞാൻ കാണിച്ചത്. നമ്മൾ വാതിൽ തുറന്ന് കയറി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്, ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇത് ഒരു ലോകമാണ്, വായന എഴുത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ലോകം. ഇവിടെ നിങ്ങൾക്ക് പലതരം വട്ടുകൾ കാണാം, അതിലൊന്ന് വായന തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കുറച്ച് എന്താ പറയുക, കുറച്ച് ഇഷ്ടങ്ങൾ അതൊക്കെ ഇവിടെ കാണാം. ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേ, ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, പിന്നെ എൻ്റെ സ്വന്തം പുസ്തകങ്ങൾ. എൻ്റെ സ്വന്തം പുസ്തകങ്ങൾ അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ, അഞ്ചെണ്ണവും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ എൻ്റെ ഫേവററ്റ് ആൾ, എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് വാച്ച് കളക്ഷൻസ്, പിന്നെ ഞാൻ എന്താ പറയുക, അങ്ങനെ കുറച്ച് കുറച്ച് സ്പേസ്. ഈ ഒരു സ്പേസിലാണ് എൻ്റെ എഴുത്തുകൾ വരുന്നത്, വരയ്ക്കാനുള്ള ആഗ്രഹങ്ങൾ വരുന്നത്, അങ്ങനെ 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 പലതും. ഇതാ നമ്മൾ ലാസ്റ്റ് വായിച്ചു വെച്ചേക്കുന്ന സഹീർ പുസ്തകം അവിടെ ഇരിപ്പുണ്ട്. എഴുതാൻ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ ഒരു ഡയറിയും പേനയും അവിടെ ഇരിപ്പുണ്ട്. പിന്നെ രാത്രി കിടക്കുമ്പോൾ തണുത്തിട്ടുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് തൊപ്പി, ആ തൊപ്പി എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് ആ തൊപ്പി എപ്പോഴും എൻ്റെ കൂടെ കാണും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് ഇഷ്ടമായോ? എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്പേസ് ഇതാണ് കേട്ടോ, ഈ ഒരു ലുക്കിലാണ്. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ പിന്നെ ഇവിടെ എല്ലാത്തിനും ചുവപ്പ് മഞ്ഞ അങ്ങനത്തെ സംഭവമൊക്കെ റേറ്റ് ചെയ്ത് വെക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇടയ്ക്ക് എന്തിനൊക്കെയോ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്, എന്നാലും ഓൾമോസ്റ്റ് ചുവപ്പ് മഞ്ഞ തന്നെയാണ് ഈ ഒരു റൂമിന് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ബാഗ് അലമാര ഞാൻ തുറന്ന് കാണിക്കില്ല കേട്ടോ, കാരണം എല്ലാ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ വീട് ഉള്ളത്. അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടമായി നമ്മുടെ വീട്? ഇഷ്ടമായോ വീട്? ഈ വീട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1690 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. താഴെ 3 ബെഡ്റൂം, 2 ബാത്റൂം, 2 കിച്ചൺ, ഹാള് ഒന്നിച്ചിട്ടേക്കുന്നതാണ്. ചെറിയൊരു സിറ്റ് ഔട്ട്, മുകളിൽ ഒരു റൂമും ഒരു നമ്മളിപ്പോൾ കണ്ട ചെറിയൊരു സിറ്റ് ഔട്ടും ആണുള്ളത്. പിന്നെ ഡ്രസ്സൊക്കെ ബാക്കി വെറുതെ കിടക്കുക. അപ്പോൾ 1690 നമ്മുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് വന്നിട്ട്. അത്യാവശ്യം വലുപ്പത്തിലൊക്കെ എല്ലാ റൂമുകൾക്കൊന്നും ഓവർ വലുപ്പം കൊടുത്തിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വലുപ്പത്തിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട് ഞാൻ ഉദ്ദേശിച്ച രീതിയിലോട്ടൊന്നും പണിത് വന്നില്ല, എന്നാലും പൊതുവെ ഞാൻ ആഗ്രഹിച്ച കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പ്ലാനുകളൊക്കെ കാണിച്ചു തരണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആകർഷകരോട് ഇതുവരെ കാണാതെയാണ് നിങ്ങൾ സബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് കൂടെ ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. ഒത്തിരി പോകുന്ന സമയം ആയിപ്പോട്ടെ കേട്ടോ, അല്ലെങ്കിൽ ഷീന ഞങ്ങൾ രണ്ടും കൂടെ ഒന്നിച്ചാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഷീന വരുന്നുണ്ട്, അപ്പോൾ അവൾ കുഴപ്പം കൂടും, അതുകൊണ്ട് പോട്ടെ കേട്ടോ. ബൈ ബൈ.